രണ്ട് തെറ്റിദ്ധാരണ കൂടുതലായിട്ട് കോമൺ ആയിട്ട് ആളുകൾക്ക് വരുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒന്നെന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ വിഷമിച്ചിരിക്കുക, ഞാനിപ്പോ ജപിച്ചാൽ അത് ബാധക്കാണോ കിട്ടുന്നത്? ഞാൻ സാറ് പറഞ്ഞിട്ടില്ലേ, ഇമോഷണൽ നെഗറ്റീവായിട്ട് നിന്ന് ജപിക്കുമ്പോൾ അത് ബാധയ്ക്ക് പോകും. അപ്പൊ ഞാൻ ജപിക്കുന്നില്ല. ജപിച്ചു കഴിഞ്ഞാലല്ലേ ബാധ കിട്ടത്തുള്ളൂ. നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അത് ശരിയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങനെ ചിന്തിക്കാനല്ല അത് പറയുന്നത്. നമ്മള് ഭക്തിയോടെ ജപിക്കണം എന്ന് പറയാനാണ് അത് പറയുന്നത്. ജപിക്കാതിരിക്കണമെന്നല്ല, കഴിയുന്നത്ര ഇമിറ്റേറ്റ് ചെയ്തിട്ടെങ്കിലും നമ്മള് ജപിക്കുന്ന സമയത്തെങ്കിലും നമ്മുടെ വിഷമങ്ങളും ടെൻഷനും ദേഷ്യവും മറ്റുള്ളവരുടെ അസൂയയും കുശുമ്പും അല്ലെ അവരുടെ ഭയം അവർ നമ്മളെ ഉപദ്രവിക്കാനുള്ള ഭയം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഭക്തിയോടുകൂടി ഈശ്വരനുമായിട്ട് ഒന്നിച്ചിരിക്കണം. ഉദാഹരണമെന്ന് വെച്ചാൽ ഒന്നിച്ചിരിക്കാന്ന് അർത്ഥം. അങ്ങനെ ഒന്നിച്ചിരിക്കാൻ വേണ്ടി കുറച്ചേരം ഒന്നിച്ചിരിക്കുക അത്രേ ഉള്ളൂ. ആ പൂർണ്ണ സമർപ്പണത്തില് ഈശ്വരനെ ശരീരം വിട്ടുകൊടുത്തിട്ട് ശരീരം നമ്മുടെ ശരീരത്തിലുള്ള ഈശ്വരം പ്രവർത്തിക്കട്ടെ. ഈശ്വരാർപ്പിതമായിട്ട് കർമ്മം ചെയ്യാൻ പറ്റുന്ന കാര്യതാ. നമ്മൾ ചെയ്യുന്ന കർമ്മമെല്ലാം ധ്യാനമാക്കി മാറ്റുക, അപ്പോൾ നമ്മുടെ ഈ പ്രശ്നം എല്ലാം മാറും. എല്ലാവരും എല്ലാം പ്രശ്നം മാറും. അപ്പൊ നമ്മുടെ കർമ്മം ഈശ്വരാർപ്പിതമാക്കി നമ്മളിലൂടെ ഈശ്വരം ചെയ്യുന്നു എന്ന് വിചാരിച്ച് ചെയ്യുക. ദേവി ചെയ്യുന്നു, അത് ദേവി ചെയ്യുന്നു, ദേവി പറയുന്നു, ഇങ്ങനെ പ്രവർത്തിക്കുക. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ മാറും. ആ ദേവിക്ക് വരാനുള്ള ഒരു വഴിയാവും. അങ്ങനെ നമ്മള് ഭക്തിയോടുകൂടി ഭക്തിയോടുകൂടി ജപിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നെഗറ്റീവ് വെച്ചുകൊണ്ട് ജപിക്കലെന്ന് പറയുന്നത് അല്ലാതെ എനിക്കിപ്പോ നെഗറ്റീവ് ആകും, അതുകൊണ്ട് ഞാനിപ്പോ ജപിച്ചാൽ ബാധ കിട്ടും, അതുകൊണ്ട് ജപിക്കുന്നില്ല എന്ന് പറയാനല്ല. അപ്പൊ കൂടുതൽ പ്രശ്നമാവും. കഴിയുന്നത്ര എന്നുള്ള വാക്ക് ചേർക്കുന്നത് കൊണ്ടാണ്. നമുക്ക് വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും കഴിയുന്നത്ര ഭക്തിയോടുകൂടി ദേവിയെ ഓർത്ത് ഉപാസിക്കണം. അപ്പൊ അത് നമുക്ക് ദേവിക്ക് വരാൻ പറ്റും. അതിനി 1% ആണെങ്കിലും ഭക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദേവിക്ക് നമ്മളെ ബ്ലെസ് ചെയ്യാൻ പറ്റും. ഇതൊന്നുമില്ലാതെ നമ്മൾ വിഷമം കരഞ്ഞുകൊണ്ട് പിടിച്ചോണ്ട് അവിടെ ഇരുന്നിട്ട് നമ്മൾ ആ ദുഷ്ചിന്തകളുമായിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലാവുന്നു? അപ്പൊ നമുക്ക് പൂർണ്ണ സമർപ്പണത്തോടുകൂടി വിഷമം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കരയും പ്രാർത്ഥിക്കുമ്പോൾ, അത് നമ്മുടെ ദുഃഖം കൊണ്ടാണ്, ദേവിക്ക് സമർപ്പിക്കുന്ന. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വിഷമം അങ്ങ് പോവും. അതൊക്കെ നല്ലതാ, പക്ഷേ അത് നമ്മളുടെ ഭക്തി കൊണ്ടായിരിക്കണം. അല്ലാതെ ദേവിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഭക്തി കൊണ്ട് കരഞ്ഞിട്ട് നമ്മുടെ വിഷമം പറഞ്ഞ് നമ്മൾ മാറ്റുന്നുണ്ട് കുഴപ്പമില്ല ആ എന്നൊക്കെ പറഞ്ഞ് കരുന്ന കുഴപ്പമില്ല. നേരെ മറിച്ച് എന്നെ അയാൾ ഉപദ്രവിച്ചതിന്റെ വിഷമത്തിൽ അവിടെ നിന്ന് കരയരുത്. അവിടെ ആ വിഷമത്തിനും ആ അയാൾക്കും അതുമായി ബന്ധപ്പെട്ട ബാധകൾക്കുമാണ് ഇമ്പോർട്ടൻസ്. ചെറിയ ഡിഫറൻസേ ഉള്ളു. അതുകൊണ്ട് ഈ പറയുന്ന തെറ്റിദ്ധരിക്കും. ഞാന് ഒരു ദേവിയുടെ മുന്നിൽ നിന്ന് ഭക്തി കൊണ്ട് എന്റെ വിഷമം മാറ്റിത്തരാൻ വേണ്ടിയിട്ട് അത് ഓർത്തിട്ട് നമ്മൾ കരയുന്നു. അത് ആ ദേവിയായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൽ ആ നെഗറ്റീവ് പോകാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും പറഞ്ഞ് കരയേണ്ട നമ്മൾ കരയുന്നു. അത് തെറ്റില്ല. നേരെ മറിച്ച് നമ്മുടെ ഉള്ളിൽ ദേവിയൊന്നുമില്ല. നമ്മുടെ അവിടെ ചെന്ന് നിൽക്കുമ്പോഴും ഈ നമ്മളെ ഉപദ്രവിച്ചതിന്റെ ആ വിഷമമാണ്. അതെ അതെ, അവിടെ ഭക്തി ഉണ്ട്. അവിടെ ഭക്തി ഉള്ളോണ്ടല്ലേ അവൻ ഒരാളോട് പറയാൻ പറ്റുന്നത്. വിശ്വാസം അവിടെ ഉണ്ടല്ലോ. അങ്ങേയറ്റം തികഞ്ഞ ഭക്തിയും വിശ്വാസം അവിടെ ഉണ്ടായിട്ട് വിശ്വാസമില്ലാത്ത ഇത് സങ്കല്പമാണെന്ന് തോന്നുന്നതാണെങ്കിൽ പറയാൻ പറ്റുമോ? ദേവിയോ ഇതൊക്കെ സങ്കല്പമല്ലയോ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ തികഞ്ഞ ഭക്തിയും വിശ്വാസവും അവിടെ ഉണ്ട്. അപ്പൊ ആ വിശ്വാസത്തിന്റെ മേലിലുള്ള ഭക്തി വരുമ്പോ കരയുന്നതും, അതില്ലാതെ അവിടെ ചെന്നിട്ട് എന്നെ ഇങ്ങനെ ചെയ്തല്ലോ വൈരാഗ്യോ ദേഷ്യോ ഒക്കെ ഉള്ളിൽ നിൽക്കുന്നതും വ്യത്യാസമുണ്ട്. വിഷമം തന്നെ ആയിരുന്നല്ല ഇങ്ങനെ പറയുന്നത്. എനിക്ക് പറ്റില്ല. ദേവിയോട് കൂടി നിങ്ങൾ വിഷമിച്ചോ, ദേവിയെ പിടിച്ചോണ്ട് കരഞ്ഞോ, ആ
പക്ഷെ അവിടെ പോയി നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ വിഷമവും ദേഷ്യവുമാണ് കൂടുതലെങ്കിൽ നെഗറ്റീവ് വൈബല്ല പറയും. മറ്റേത് നമ്മൾ ദേവിയുടെ ഒരു കണക്ഷൻ ഇന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നെഗറ്റീവ് വൈബല്ല അവിടെ കൂടുതൽ ഉണ്ടാക്കുന്നത്. നമ്മൾ കൂടുതലാകെ അലീവായ മല അലിഞ്ഞില്ലാതാവുക, മറ്റേത് മലയായിട്ട് അവിടെ നിൽക്കുവാണ്. തമ്മിൽ വ്യത്യാസമില്ല. ഇപ്പൊ ഒരു കൊച്ചുകുട്ടി വഴക്കുണ്ടാക്കി, നമ്മളൊരു കാര്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുക, മുഖം ഒരുപ്പിച്ചു, ഭയങ്കര നെഗറ്റീവ് ആയിപ്പോയി, അവനടുത്ത് വന്ന് നമ്മൾ എടുത്ത് പിടിക്കുമ്പോഴും അവൻ അങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ്. നേരെ മറിച്ച് അവനെ അങ്ങനെ എടുത്ത് പിടിച്ചുമ്പോഴത്തെ അവനങ്ങ് കരഞ്ഞ് നമ്മുടെ നെഞ്ചത്തോട്ട് വീഴുവാണെങ്കിലോ, ആ അവന് നമുക്കും പോസിറ്റീവാ. ഇത്രേ വർഗങ്ങളു, ഇതൊരു വലിയ സംഭവം അല്ല. ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയാം. പറഞ്ഞ് വരുമ്പോ ഈ വാക്കുകൾ വരുമ്പോ പലതും തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് മാറ്റാൻ വേണ്ടിയാണ് പറഞ്ഞത്. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്, നമ്മുടെ വിഷമങ്ങൾ അവിടെ ദേവിക്ക് ഇറക്കി വെക്കാം, നമ്മുടെ ദുഃഖങ്ങൾ ദേവിയോട് പറയാം, നമുക്ക് കരയാം, ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ചില അമ്മമാർ വന്ന് കരയും, മരുമോൾ അവൾ അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. അപ്പൊ അവരുടെ ദുഃഖം പറഞ്ഞ് കരഞ്ഞ് ദേവിയോട് സമർപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നിലമറിച്ച് ആ വൈരാഗ്യം ഉള്ളിൽ വെച്ചോണ്ട് അവിടെ നിന്ന് അവള് അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നാൽ അത് അത് ശരിയാവത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ട് നിന്നിട്ട് ഉള്ള പ്രാർത്ഥനകള് ഇന്നെല്ലാം നാളെ നമുക്ക് ഗുണം ചെയ്യത്തില്ല. നമ്മുടെ ഉള്ളു പോസിറ്റീവായി വെച്ചോണ്ടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ദേവിക്ക് കിട്ടി നമുക്ക് അത് ഗുണം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലാവുന്നു, കർമ്മഫലം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിഷമം പറഞ്ഞ് കരയല്ലെന്നൊന്നും അല്ല അർത്ഥം. അപ്പൊ ഈ പ്രാർത്ഥനയും അത് നമുക്ക് ബുദ്ധിമുട്ടായി ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കല്ലോ നല്ലേ പറയും, അപ്പോഴല്ലേ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വിഷമമായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും അത് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അത് പറഞ്ഞത്, അല്ലാതൊന്നുമല്ല. രണ്ടാമത് ഇയാൾ പറഞ്ഞ സംശയം എന്തായിരുന്നു? ആ അതാണ് പറഞ്ഞത്, അത് നമുക്ക് തന്ത്രത്തിൽ അങ്ങനെ ചോദിക്കാം. തന്ത്രത്തിൽ തുടങ്ങുന്നത് പരബ്രഹ്മമായിട്ടല്ല, അഹം ബ്രഹ്മാസ്മിയിലല്ല, നമ്മള് ഈശ്വരനും ഞാനും രണ്ടാണ്. അപ്പൊ എന്റെ പ്രശ്നങ്ങൾ എനിക്ക് ഈശ്വരനെ മുന്നേ അവതരിപ്പിക്കാം, എന്നിട്ട് അത് പരിഹരിച്ചാലും പ്രാർത്ഥിക്കാം താഴത്തെ ലെവലില്. അവിടെ നമ്മള് വിശ്വാസവും ഇതും കൂടി വരുമ്പോഴാണ് തന്നെ എത്തുന്ന അവസ്ഥയാണ് ദേവി എന്റെ എല്ലാം ചെയ്തോളൂ എന്നുള്ള തിരിച്ചറിവ്. അത് കഴിഞ്ഞ് കുറെ കൂടെ ഉയർന്നു കഴിയുമ്പോൾ, സാധനം ഉയർന്നു കഴിയുമ്പോൾ ദേവി വേണം, ദേവി ഞാനും ഇല്ലാതെ വരുമ്പോൾ ദേവിയാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ പറയുകയും വേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നമ്മളെന്തിനാ പറയുന്നത്? എല്ലാം ചെയ്യുന്ന ദേവിയല്ല. നമ്മളത് ഉപകരണം ഒരു പേന കൊണ്ട് എഴുതുമ്പോൾ പേന പറയും, ചിന്തിക്കോ എന്തോ എഴുതുന്നത്, ഇങ്ങനെയാണോ എഴുതുന്നത് എന്നൊക്കെ ചോദിക്കോ എന്ന് പറയുന്നതുകൊണ്ടായി നമ്മൾ മാറുന്ന അവസ്ഥയില്. അവിടെ നമ്മൾ ദേവി രണ്ടല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അങ്ങനെ പറയേണ്ടി ഒന്നും വരുന്നില്ല. ആ ആ ഇല്ല, ദേവിയാണ് ചെയ്യുന്നത്, നമ്മളില്ലല്ലോ. മനസ്സിലായോ? ദേവി ചെയ്യുന്നതല്ല ശരിയാണെന്ന്, നമ്മളില്ലല്ലോ അവിടെ, ദേവി മാത്രമാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ അവിടെ ശരിയും തെറ്റൊന്നുമില്ല, ശരിയും തെറ്റും നിർണ്ണയിക്കാൻ അവിടെ ഒരാളില്ല. അതെല്ലാം കറക്റ്റായിരിക്കും, അതാണ് എന്റെ അതിനെല്ലാം നല്ലതായിരിക്കും, അതാണ് എന്റെ പ്രത്യേകത. ആ ചെയ്തുള്ളൂ നല്ലതെന്ന് പറയാം. ഇപ്പൊ നമുക്ക് ദോഷമായിട്ട് വന്നാലും പിന്നെ മനസ്സിലാവും നല്ലതാണ്. ആ ധർമ്മം ഒക്കെ അവിടെ പാലിക്കപ്പെടും, ധർമ്മം പാലിക്കാൻ നല്ല ദൈവതകൾക്കേ പറ്റുള്ളൂ. മനസ്സിലാവുന്നു, നമുക്ക് പറ്റത്തില്ല, നമ്മുടെ പേഴ്സണാലിറ്റിക്ക് പറ്റത്തില്ല ചെയ്യുന്ന. ആ അവർക്ക് കൃത്യമായിട്ട് അറിയാതെ അവർ ചെയ്തോളൂ, അവിടെ വരെ എത്തിക്കാനാ പാട്. അപ്പൊ നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ എല്ലാം ദേവിക്ക് സമർപ്പിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് പറയാൻ ഈശ്വരനോട്. അല്ലാതെ ഈ ലെവലിൽ നിൽക്കുന്ന ആൾ ചെയ്യുന്ന കൂട്ടം എല്ലാം ദേവിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ വിഷമം പറയാതിരിക്കുക, അങ്ങനൊന്നും വേണ്ട. ആദ്യത്തെ ലെവലിൽ നമുക്ക് പറയാം, നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് സമർപ്പിക്കും, ദേവി എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്? പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടാകണം, ഞാനും ദേവിയും രണ്ടായിട്ട് ചിന്തിക്കുന്നതാണ് ഈ പ്രശ്നം, ദേവിയാണ് എല്ലാം ചെയ്യുന്നത്, ദേവിക്ക് അങ്ങനെ ഒരു ഒരു ചിന്തയും കൂടെ നമ്മുടെ ഉള്ളിൽ കീപ്പ് ചെയ്യണം, ഈ അദ്വൈതത്തിന്റെ സംഗതി കൂടെ. അല്ലാതെ നമ്മള് ആ ഒന്നായിത്തീരും, അതാണ് അതിന്റെ സംഗതി. മനസ്സിലാവുന്നുണ്ട്? അത് തന്നെയാ. അപ്പൊ ആ നമ്മുടെ തുടക്കത്തില് ആ രണ്ടായിരിക്കും. ആ അത് നമ്മൾ പതുക്കെ പതുക്കെ ദേവി നമ്മളെ പ്രോസസ് ചെയ്ത് ഫുള്ളായപ്പോൾ
അതിന് അങ്ങനെ വരണമെങ്കിൽ നമ്മൾ ഈ ഉള്ള് രണ്ടാന്ന് പറഞ്ഞാൽ ഇരുടാൻ പറ്റുമോ? ഇല്ല, നമ്മുടെ ഉള്ളിൽ അതിനൊരു വഴിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ? അത് ഓർത്തോണെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് പറയണ്ടെന്നല്ല പറയുന്നത്, അതിൽ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാനും ആശ്വാസം കൊള്ളാനും ഒക്കെ അവസരമുണ്ട് തന്ത്രത്തിൽ, മനസ്സിലായോ? കാരണം നമ്മൾ ആദ്യമേ ഈ പരബ്രഹ്മം എന്ന് പറഞ്ഞല്ല തുടങ്ങുന്നത്, അഹം ബ്രഹ്മാസ്മി അദ്വൈതം പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത്, രണ്ടായിട്ട് തന്നെ തുടങ്ങുന്നത്. പക്ഷെ അതിന്റെ ഗ്രേഡ് എത്രയും കുറയുന്നു, അതിന്റെ ഈ ഗ്യാപ്പ് ഇത്രയും കുറയുന്നു, അത്രയും ജീവിതം ബെറ്ററോ. ഇല്ല, അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ, എത്രാമത്തെ തുള്ളി കുടിച്ചപ്പോഴാ, എത്രാമത്തെ കവിളെടുത്തപ്പോഴാ ദാഹം തീർന്ന് എന്ന് ചോദിക്കുന്നു കേട്ടോ. ഒരു കുപ്പി വെള്ളം കുടിച്ചു, അത് എത്രാമത്തെ കവിള് കുടിച്ചപ്പോഴാ ദാഹം തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് പറയുന്ന കൂട്ട് ഇതൊരു പ്രോസസ്സാണ്, ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇപ്പൊ ഇയാള് ദീക്ഷ എടുത്തിട്ട് ഉപാസന ചെയ്തു തുടങ്ങി, കൂടി വന്ന ഒരു മാസം ആയിട്ടില്ല. അപ്പൊ ഈ ഒരു മാസത്തിനുള്ളിൽ നമ്മള് ഇനി എത്ര നാൾ ചെയ്യേണ്ടി വരും എന്നൊക്കെ ഉള്ള ചിന്ത ഉള്ളി കിടപ്പുണ്ട്. ഇത് കിട്ടാൻ അതിൽ നിന്നാണ് ചോദ്യം വരുന്നത് സൈക്കോളജിക്കലി. അപ്പൊ നമ്മള് അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിനേനതിനേന്ന് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ച് ഇതൊരു യാത്രയാണ്, ഇതൊരിക്കലും തീരാത്ത യാത്രയാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുക. അത് മോക്ഷം തന്നെ എൻഡിങ് ഇല്ല. ആ പെട്രൽസ് 1000 petals ഇങ്ങനെ വിടുന്നോണ്ടേ ഇരിക്കുക. 1000 അല്ല, അതൊരു കണക്ക്, 1000 കണക്കിനാണ് ഉദ്ദേശിക്കുന്നത് സഹസ്രാരത്തിൽ. 1000 എന്നുള്ള താമര എന്ന് പറഞ്ഞു അതിങ്ങനെ വിടണോണ്ടേ ഇരിക്കുക അനന്തമായിട്ട്. അതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. അപ്പൊ ഇത് ഈ ജേർണി അവിടെ നമ്മളില്ലാതാവത്തേയുള്ളൂ. നമ്മളിങ്ങനെ നല്ല നല്ല അനുഭവങ്ങളിലോട്ട് ഇങ്ങനെ കയറി കയറി പോകാറുണ്ട്. നമ്മളില്ല, പക്ഷെ രസമാണ് സംഗതി, മനസ്സിലായോ? ഓരോ ഘട്ടത്തിലും നമ്മളില്ലാതാവുന്നതനുസരിച്ച് നമുക്ക് ജീവിതം രസമായിക്കൊണ്ടിരിക്കും. എത്ര നമ്മളെ കൊല്ലാൻ കഴിയും അത്രയും നമ്മൾ ഫ്രീ ആയിക്കൊണ്ടിരിക്കും, അത്രയും ഫ്രീഡത്തിലോട്ട് വന്നോണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ വെളിവായി കിട്ടുക. അപ്പൊ അത് ഒരു ദിവസം കൊണ്ടുള്ള ഒരു പ്രോസസ്സല്ല, ഇത് വളരെ രസകരമായിട്ടുള്ള, നമ്മളെ ഇല്ലാതാക്കുന്നതനുസരിച്ച് നമ്മൾ ഫ്രീ ആകുന്ന വളരെ മനോഹരമായിട്ടുള്ള, ഒരിക്കലും നിലയ്ക്കാത്ത പ്രോസസ്സാണ്. നിലയ്ക്കുമെങ്കിൽ അത് മനോഹരമാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതില്ലാത്തപ്പോ ദുഃഖം ഉണ്ടാവും. ഇപ്പൊ എപ്പോഴും ആനന്ദമുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നിലയ്ക്കുന്നില്ല. ഈ പ്രോസസ്സ് നമ്മുടെ ഫോം മാറുന്നു, നമ്മുടെ രീതി മാറുന്നു, ഈശ്വരൻ മാറുന്നു, ഈശ്വരന്റെ രീതി മാറുന്നു, അങ്ങനെ ഇതൊന്നും അല്ലാത്ത വേറൊരു അർത്ഥത്തിലേക്ക് വരുന്നു. അതങ്ങനെ ആനന്ദമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും യുക്തിപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേയല്ല. അതുകൊണ്ട് ആ ടൈമെന്നുള്ള സാധനം ഉപാസന കൊണ്ടൊന്നും അവൻ പരാജയപ്പെടും. ഉപാസനയിൽ ഒരിക്കലും ടൈം കൊണ്ടുവരുത്. ആ ടൈം ഉള്ളിൽ കിടക്കുന്നതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. എന്ന് മാറും എന്റെ പ്രശ്നങ്ങൾ നെഗറ്റീവായി, മനസ്സിലായ? അപ്പൊ ബാധ ലോകത്തോട് പോയി. അപ്പൊ അങ്ങനൊന്നും ചിന്തിക്കരുത്. എനിക്കിപ്പൊ നമ്മളുടെ ആശ്വാസമുണ്ട്, ഇത് പൂർണ്ണമായിട്ട് എന്ന് മാറും അതൊന്നും ചിന്തിക്കണ്ട. പൂർണ്ണമായിട്ട് മാറിക്കോളൂ, ദേവി വരണമെന്ന് വിചാരിച്ചാൽ മതി. നെഗറ്റീവ്സ് പൂർണ്ണമായും പോകണമെന്ന് അങ്ങനെ വിചാരിക്കണ്ട, അത് പൊക്കോളൂ. നമുക്കിതൊക്കെ അറിയാനെങ്കിൽ ഒരു അവസരം കിട്ടിയില്ലേ? അതൊരു പോസിറ്റിവിറ്റി കുറെ കിട്ടിയില്ലേ? ആ കിട്ടിയ പോസിറ്റിവിറ്റി പിടിച്ച് നമ്മൾ ഉപാസന ചെയ്ത് പൊക്കൊണ്ടിരിക്കുക. അപ്പം ഓരോ ജീവന്മാരുടെയും കർമ്മഫലം അനുസരിച്ചിട്ട് ചിലർക്ക് ഉടനെ തന്നെ കാര്യങ്ങൾ നടക്കും, ചിലർക്ക് കുറെ നാള് കൊണ്ടായിരിക്കും നടക്കുന്നത്. ഇതൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് നേരത്തെ പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ റിസൾട്ട് നോക്കാതെ, ടൈം നോക്കാതെ, പൂർണ്ണ ഭക്തിയില്, പൂർണ്ണ സമർപ്പണത്തിൽ ഈശ്വരനെ ഉപാസിച്ചുകൊണ്ടിരിക്കുക, മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുക. അപ്പൊ ആ അങ്ങനെ പൊക്കോട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സമയാസമയങ്ങളിൽ സംഭവിച്ചോളും. ഇതെല്ലാം ദേവിയാണ് ചെയ്യുന്നതെന്ന് പറയുക. അപ്പൊ നമ്മുടെ ഈ തലേന്ന് ഈ ടെൻഷനൊക്കെ അങ്ങ് പോവില്ലേ? വെറുതെ എന്തിനാണ് നമ്മൾ ഈ ടെൻഷനൊക്കെ ചുമന്നുകൊണ്ട് കിടക്കുന്നത്? കഷ്ടപ്പാടല്ലേ? നിസാരമായിട്ട് ഇതങ്ങ് മേളിലോട്ടങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ. നമ്മുടെ കർമ്മവും ഏൽപ്പിക്കുക, കർമ്മഫലങ്ങളും ഏൽപ്പിക്കുക, രണ്ടും ഏൽപ്പിക്കും. കർമ്മവും ഏൽപ്പിക്കണം,
അല്ല കർമ്മ ഫലം ഏൽപ്പിക്കും, കർമ്മം ഏൽപ്പിക്കത്തില്ല. ആ കർമ്മം കൂടെ ഏൽപ്പിക്കും, കർമ്മവും കർമ്മഫലം ഏൽപ്പിച്ചിട്ട് നമ്മളൊരു പേനയുടെ കൂട്ട് നമ്മൾ നിന്ന് കൊടുക്കുക, നിന്ന് കൊടുത്ത് നമ്മൾ സാധന ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ആ ദേവത വന്ന് ദേവത സാധന ചെയ്ത് തുടങ്ങുന്നവരെ നമ്മൾ സാധനം ചെയ്താൽ മതി. പിന്നെ സാധനം ചെയ്യുന്ന ദേവതയെ നമ്മൾ ചുമ്മാ അതും കണ്ടോണ്ടിരിക്കാൻ പറ്റും. നമ്മൾ ചെയ്യും, പക്ഷെ നമ്മളല്ല അന്നേരം അല്ല ആ സാധനം ജപിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ജപിക്കും. അങ്ങനൊക്കെ ഉണ്ട്. അത് അവിടം വരെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മനോഹരമായ പ്രോസസ്. അതൊരു കലയാണ്, ഇറ്റ് ഇസ് ആൻ ആർട്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഫ്രീക്വൻസി, ഇപ്പൊ ഇത്ര നേരം സംസാരിച്ചപ്പോ ഒരു ഫ്രീക്വൻസി ഹൈക്ക് തോന്നില്ല അല്ലേ? ഓ ഇങ്ങനൊക്കെ ഉണ്ട്, അപ്പൊ ഒരു ഫ്രീക്വൻസി ഹൈക്ക്. ഇത് മെയിൻ ചെയ്താൽ മതി, അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചോളൂ. സാധന ചെയ്ത് ചെയ്ത് വരുമ്പോ ആണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സാധന ചെയ്യാതിരുന്ന് എത്ര ആലോചിച്ചാലും ഒരു പണി നടക്കാൻ പോകുന്നില്ല. ഇയാളെ ഈ പരിപാടി ഒന്നും നടക്കത്തില്ല. സാധന ചെയ്ത് തന്നെ ഇത് മനസ്സിലാക്കി കയറി വരണം, തെറുതി വെച്ചാൽ പറ്റത്തില്ല. അതെ, അതിന്റെ പിന്നിൽ ഇതൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, മനസ്സിലാകണം. തെറുതി വെച്ചിട്ടൊന്നും കാര്യമില്ല. സാധന ചെയ്ത് ചെയ്ത് ചെയ്താണ് ഞാനമ്മ കോശം ഉണ്ടത്. മുടക്കാതെ സാധനം എന്ത് ചെയ്യും എല്ലാം ശരിയായി. സിമ്പിളായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നു, സാധനങ്ങൾ ചെയ്താൽ അതെല്ലാം ശരിയാകും. കൂടി കിട്ടിയോ?